സംപൂജ്യരായ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങൾക്കും ധന്യമായ ധന്യമായ സായം സന്ധ്യാവന്ദനം. ഒരു ദിവസവും കൂടി കഴിയുന്നു. അങ്ങനെ ഓരോ പ്രഭാതവും മധ്യാഹ്നവും സായാഹ്നവും രാത്രിയും കഴിഞ്ഞ് 2021 എന്ന വർഷം അവസാനിക്കാറായി. നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്നു, കാലം ഇങ്ങനെ പുറകോട്ട് പോകുന്നു. ഏതായാലും എന്തായാലും എങ്ങനെയായാലും ഒരു കാര്യം ഉറപ്പാണ്, കാലചക്രം തിരിയുമ്പോൾ കാലചക്രത്തോടൊപ്പം ധർമ്മചക്രവും തിരിയുന്നുണ്ട്. കാലചക്രം തിരിക്കുന്നത് ലോകമാണെങ്കിൽ ധർമ്മചക്രം തിരിക്കുന്നത് ഭാരതമാണ്. ആ ഭാരതം തിരിക്കുന്ന ധർമ്മചക്രത്തിൽ ധന്യമായ മൂല്യാധിഷ്ഠിതമായ ധാർമ്മികമായ നന്മ നിറഞ്ഞ ചൈതന്യവത്തായ ഒരു ഒരു ജീവിതത്തിന് ഓരോ മണിക്കൂറും ഓരോ ദിവസവും നമുക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. അതിലൂടെ പോകാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്കതുണ്ട്. അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും പുറകോട്ട് തിരിഞ്ഞൊന്ന് നോക്കിയാൽ ആസ്വദിച്ചിടണം ഓരോ നിമിഷവും, ആസ്വദിച്ചിടണം ഓരോ വരിയും എന്ന് വയലാർ എഴുതി. ആസ്വദിച്ചിടണം ഓരോ നിമിഷവും ആനന്ദ സന്ദേശ രസമധുരം. ആ കാവ്യ പുസ്തകമാകുന്ന ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടു. ഭാഗവതത്തിൽ അജാമളൻ്റെ കഥ പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? എനിക്ക് വളരെ 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 എന്താ പറയുക, എക്സൈറ്റിംഗ് എന്നൊരു വാക്ക്, വളരെയധികം സന്തോഷം തോന്നി. അതിൽ ഒരു കമൻ്റ് വന്നത്, ഇതുമാതിരിയുള്ള ഭാഗവത വിശകലനം കേൾക്കാനാണ് സാർ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വേറൊരാൾ എഴുതി, ഇപ്പോൾ ഭഗവത്ഗീതയാണോ ഭാഗവതമാണോ ഏതാ മുകളിൽ നിൽക്കുന്നതെന്ന് അറിഞ്ഞൂടാ. ഭാഗവതം ശരിക്ക് അത് അർഹിക്കുന്ന രീതിയിൽ മനസ്സിലാകുന്നു എന്ന് പറഞ്ഞ് വേറൊരാൾ എഴുതി. സാറേ ഇതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് വേറൊരാൾ എഴുതി. ഏതായാലും ഓരോ കർമ്മത്തിനും അതിൻ്റേതായ ഫലമുണ്ടെന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി എന്ന് വേറൊരാൾ എഴുതി. അങ്ങനെ നന്മയുടെ വളരെ വളരെ പോസിറ്റീവായിട്ട് ആഹ്ലാദം തോന്നുന്ന, അഭിമാനം തോന്നുന്ന, ഒരു ചൈതന്യം തോന്നുന്ന കമൻ്റുകൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഈശ്വരനോട് പറയാറുണ്ട്, ഞാൻ തിരഞ്ഞെടുത്ത മാർഗമല്ല ഭാഗവതം വായിച്ച് എന്തെങ്കിലും വിവരിക്കാമെന്നുള്ളത്, പക്ഷെ എന്നെ കൊണ്ട് ഈ ഭഗവത്ഗീതയും വേദവും മറ്റ് പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങൾ എന്നോട് നിർബന്ധിച്ചെടുപ്പിച്ചതാ അത്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും അതിൻ്റെ എല്ലാ പുണ്യവും ധന്യതയും എല്ലാ ഐശ്വര്യവും അതെല്ലാം അത് പുഷ്പങ്ങളായിട്ടെടുത്ത് ഇത് കേൾക്കുന്ന വ്യക്തികളുടെ പാദങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു. വളരെ വളരെ വിവരണാതീതമായ സംതൃപ്തിയാണ്. കാരണം സാധിക്കാത്തത്, പഠിക്കാത്തത്, അറിയാത്തത് അതെങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിലൊന്ന് വിളമ്പിക്കൊടുക്കാം? നല്ല കഴിവുള്ളവർ, നല്ല അറിവുള്ളവർ, നല്ല രീതിയിൽ യുക്തിസഹജമായിട്ട് ചിന്തിക്കുന്ന, എനിക്ക് തെറ്റുപറ്റുമ്പോഴൊക്കെ തിരുത്തുന്ന വ്യക്തികളുടെ മുമ്പിലാണത് അവതരിപ്പിക്കുന്നതേ. അതൊക്കെ ഒരു പുണ്യമല്ലേ? ആ പുണ്യത്തിൻ്റെ സ്മരണ വെച്ചുകൊണ്ട് നമുക്കിനിയും മുമ്പോട്ട് പോകാം. നമ്മളുടെ മുമ്പിൽ സനാതനധർമ്മ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സനാതനധർമ്മം പഠിക്കാൻ ആഗ്രഹമുള്ളവർ
അറിയാൻ ആഗ്രഹമുള്ളവര്, എതിർക്കുന്നവര്, പുച്ഛിക്കുന്നവര്, അവഹേളിക്കുന്നവര്, നിരാകരിക്കുന്നവര്, ചോദ്യം ചെയ്യുന്നവര്, വെല്ലുവിളിക്കുന്നവര്, എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് അടുത്ത 2, 3, 4 വരികളിൽ. അതിലടുത്ത ഒരു വരിയിൽ എല്ലാ ഉത്തരവും ഉണ്ട്. അതിൻ്റെ ഒരു ശ്ലോകത്തിൽ, ഒരു വരിയല്ല, ഒരു ശ്ലോകത്തിൽ. അത് കഴിഞ്ഞിട്ടുള്ളതിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവര് ഹൈന്ദവ ജനതയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിൽ വിശ്വാസമുള്ളവര്, അവർ ചോദിക്കാൻ കാരണം അവർ മതപാഠശാലയിൽ പോയിട്ടില്ല, മതാധ്യാപകരവരെ പഠിപ്പിച്ചിട്ടില്ല. വളരെയധികം സന്യാസിമാരോ ഋഷിമാരോ ഒക്കെ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ 2, 3, 4 ക്ലാസ്സിൽ പോയിട്ട് അവർ അവസാനിപ്പിക്കും, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സിലബസ് വെച്ചൊന്നും പഠിപ്പിക്കില്ല. അതുകൊണ്ട് ഹിന്ദുക്കള്, ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്നവര്, പേരെന്തു ആവട്ടെ, മതം എന്തു ആവട്ടെ, അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ മറ്റേതൊരു മതത്തെക്കാളും അവകാശമുണ്ട്. കാരണം മതില് കെട്ടി കൊടുത്തിട്ടില്ല അവർക്ക്. നീ ഇങ്ങനെ ചിന്തിക്കണം, നീ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കരുത്, നീ ഇതിൽ വിശ്വസിക്കണം, ഇതാണ് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇതിനപ്പുറം ഒന്നില്ല. ഈ പുസ്തകം പഠിച്ചവർ പറയുന്നത് ഇതാണ്, അതുകൊണ്ട് നീ മറ്റൊരു രീതിയിൽ ചിന്തിക്കരുത് എന്നൊന്നും നമ്മളുടെ ജനതയോട് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ പിന്നെ അവരുടെ ചോദ്യങ്ങൾ സ്വാഭാവികമാണ്. മതിൽ കെട്ടില്ലാത്ത, ഇടുങ്ങിയ വഴിയല്ലാത്ത, നാഷണൽ ഹൈവേ മാതിരി 6 വരി, 8 വരി, 10 വരി, 12 വരി പാതകളിലൂടെ അവരുടെ ചോദ്യം പോകുന്നത്. അതുകൊണ്ട് ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, സാറ് ഞാനെന്താ സാറ് ഇങ്ങനെയായത്? ചില ആപ്പിള് നല്ല മധുരം, ഒരിക്കൽ അഷ്ടവസു കാണാനായിട്ട് ബദ്രീനാഥിൽ നിന്ന് പോയി. എൻ്റെ കൂട്ടത്തിലുള്ള ഡോക്ടർ രാംകുമാർ, അദ്ദേഹം അവിടുത്തെ പൂജാരി റാവത്തറോ എന്തോ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ അഷ്ടവസു വരെ പോവാണ്, നല്ല ബി പി ഉണ്ട് ഗോപാലകൃഷ്ണന്, ഇത്രയും നടക്കുമ്പോൾ 4-5 കിലോമീറ്റർ നടക്കുമ്പോഴത്തെ ക്ഷീണം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ, റാവൽ പൂജാരിയുടെ പേര് റാവലാണ്, അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് റിലയൻസ് കമ്പനിയിലെ ആരോ കൊണ്ടുപോയി കൊടുത്ത ആപ്പിള് 1 കിലോയിന് 1200 രൂപയാണ്. 1200 രൂപയുടെ ആപ്പിള് അത് 3 എണ്ണം ഞങ്ങൾ 3 പേർക്ക് തന്നു, 1 എനിക്ക്, 1 രാംകുമാറിന്, 1 റാവലിൻ്റെ അനിയനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചപ്പോഴത്തേക്ക് വലിയൊരു ആശ്വാസം. അപ്പം ഈ ആ ആപ്പിളിന് എന്ത് ചെയ്യുക, 1200 രൂപ, മറ്റേ ആപ്പിളിന് അവിടെ 40 രൂപയേ ഉള്ളൂ, 50 രൂപയുടെ ഉണ്ട്, 60-ൻ്റെ, 100-ൻ്റെ ഉണ്ട്, 100-ൻ്റെ. അപ്പൊ ആ ആപ്പിളിന് എന്താ സാർ ഈ 1200 രൂപ എന്ന് ചോദിച്ചാൽ, ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? അതെന്ത് ഈ പാവയ്ക്കൊക്കെ കയ്പ് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? ഈ ഹിന്ദു ധർമ്മം അറിയാൻ ആഗ്രഹമുള്ളവര്, അവരെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ദൈവം അതിനെ അങ്ങനെ സൃഷ്ടിച്ചു. അപ്പൊ ദൈവത്തിന്റെ ജോലിയാണോ ഈ കയ്പ് കൊടുക്കല്, പാവയ്ക്കൊക്കെ കയ്പ് കൊടുക്കലും, ചില ആപ്പിളിന് 1200 രൂപയുടെ ടേസ്റ്റ് കൊടുക്കലും, വേറെ ചില ആപ്പിളിന് 40-ൻ്റെയും 50-ൻ്റെയും 60-ൻ്റെയും 70-ൻ്റെയും രൂപയുടെ ടേസ്റ്റ് കൊടുക്കലൊക്കെ ദൈവത്തിൻ്റെ ജോലിയാണെങ്കിൽ ദൈവം തന്നെ പാർഷ്യലല്ലേ? അപ്പം ദൈവം ഇമ്പാർഷ്യലാണോ? ദൈവം പാർഷ്യലാണെങ്കിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവനും കട്ട പുകയല്ലേ? ദൈവം ബയസ്ഡാണ്, ദൈവത്തിന് ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട്. പാവയ്ക്കയോട് ദൈവത്തിന് ഇഷ്ടമില്ല, അതുകൊണ്ട് അതിന് കയ്പ് കൊടുത്തു. ആപ്പിളിലെ ചില ആപ്പിളിനോട് ദൈവം ഇഷ്ടം കൂടുതലാവുമ്പോൾ 1200 രൂപയുടെ ടേസ്റ്റ് കൊടുത്തു, മറ്റേ ആപ്പിളിനോട് ഇഷ്ടമല്ല ദൈവത്തിന്, അതുകൊണ്ട് 40 രൂപയുടെ ടേസ്റ്റ് കൊടുത്തു. അപ്പം ദൈവം എന്നുള്ളത് ഉണ്ടെങ്കിൽ, ദൈവം അൺബയസ്ഡ് ആണെങ്കിൽ, ദൈവം എല്ലാവർക്കും ഒരേപോലെയാണെങ്കിൽ എന്തുകൊണ്ട് ചില മനുഷ്യർക്ക് ഭയങ്കര ബുദ്ധി കൊടുത്തു? എന്തുകൊണ്ട് ചില മനുഷ്യർക്ക് കവിത എഴുതാനുള്ള, നമ്മുടെ ശ്രീകുമാരൻ തമ്പിയെ പോലെ ഗംഭീരമായിട്ട്, വയലാർ രാമവർമ്മയെ പോലെ, പൂവച്ചൽ ഖാദറിനെ പോലെ, യൂസഫ് അലി കേച്ചേരിയെ പോലെ, അവർക്കൊക്കെ എന്തുകൊണ്ട് അങ്ങനത്തെ കഴിവ് കൊടുത്തു? ദൈവത്തിന് പാർഷ്യാലിറ്റി ഉണ്ടോ? ചിലർക്ക് പാടാനുള്ള കഴിവ് കൊടുത്തു, 5 വർഷവും 8 വർഷവും 10 വർഷവും മ്യൂസിക് കോളേജിൽ പോയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് യേശുദാസിൻ്റെ 7 അയൽവക്കത്ത് പോലും വരണില്ല സാറേ, അത് എന്തുകൊണ്ട്? ദൈവത്തിന് യേശുദാസിനോട് വലിയ പ്രത്യേകതയുണ്ടോ? ഇല്ലല്ലോ.
വി ടി തോമസ് മാത്രം പറഞ്ഞു ആ ഈ തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന്. അങ്ങേർക്ക് മാത്രം തലയിൽ ഇങ്ങനെ തോന്നാനുള്ള കാരണം എന്താ? ഏത് ദൈവം അങ്ങേർക്ക് അങ്ങനെ കൊടുത്തത്? എന്താ ഉത്തരം പറയുക? ദൈവം എല്ലാവർക്കും ഒരേപോലെയാണ്. ദൈവത്തിന് ആരോടും പക്ഷഭേദം ഇല്ല എന്നൊക്കെ ആണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്, നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ജനറലി കേട്ടോ. അല്ല, മറ്റ് മതങ്ങളുടെ കാര്യമല്ല, ഞാൻ ഹിന്ദുധർമ്മത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ദൈവത്തിന് ആരോടും പ്രത്യേകതയില്ല. ന ഹൃഷ്യതേ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരാളോടും പരിധിക്കപ്പുറം അയാൾ തരുന്നതും പറയുന്നതും കേട്ടിട്ട് സന്തോഷമില്ല, അയാളോട് എതിർപ്പും ഇല്ല, ദുഃഖവും ഇല്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എങ്ങനെ ഈ ചേനയ്ക്ക് ഇത്രയും വലിയ ചൊറിച്ചിൽ കൊടുത്തത്? പപ്പായയ്ക്ക് ചൊറിച്ചിൽ കൊടുത്തില്ല. ഒരേ പ്ലാവില് ഒന്നിന് കൂഴച്ചക്ക, അത് എന്ത് പാപം ചെയ്തിട്ട് അത് കൂഴച്ചക്കയായത്? ഇത് വരിക്കച്ചക്ക, അതിനെല്ലാവരും ശുശ്രൂഷിക്കുന്നു. അതെന്ത് പുണ്യം ചെയ്തിട്ട് അത് വരിക്കച്ചക്കയായത്? വില കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ, തടി കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ, വേര് കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ. ഇതിനെന്താ ഉത്തരം പറയാ? ഞാൻ വെറുതെ ചോദിച്ചു മാത്രം. നമുക്ക് സമയമുള്ളത് കൊണ്ടും വളരെ ധൃതി പിടിച്ച് ഭഗവത്ഗീത തീർക്കണ്ട എന്ന് നിങ്ങളിൽ ചിലർ പറഞ്ഞത് കൊണ്ടും ഇങ്ങനെ നമ്മളുടെ മുമ്പിൽ ധാരാളം ഉണ്ട് ചില മനുഷ്യരുടെ സ്വഭാവം, ചില മൃഗങ്ങളുടെ സ്വഭാവം. നമ്മൾ തന്നെ പറയാറില്ലേ, എൻ്റെ വീട്ടിൽ 15 കൊല്ലമായിട്ട് പശുവുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള പശുവിനെ പോലെ ഒരു പശു വേറെ ഉണ്ടായിട്ടില്ല. അത്രയും ശാന്തമാണ്, അത്ര നല്ലതാ, എന്ത് നല്ല. അപ്പം ഈ പശുവും ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന പശുവും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ പശുക്കൾ തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ? അങ്ങനെയാണല്ലോ, മാവുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ പ്ലാവുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിനൊക്കെ ദൈവമാണോ ഉത്തരവാദി എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പണിയാണോ ഇതൊക്കെ എന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം തന്നെ ഭഗവത്ഗീതയിൽ മാറ്റിമറിക്കുകയാണ് ഭഗവാൻ കൃഷ്ണൻ. ഈശ്വരൻ ദൈവം എന്ന സങ്കല്പം തന്നെ അടിമുടി മാറ്റുകയാണ്. അവിടെയാണുള്ളത് മയാധ്യക്ഷേണ പ്രകൃതി സൂയസേ സചരാചരം. ഇതെല്ലാം കൂടി രണ്ടായിട്ട് കാണണം ഈ പ്രപഞ്ചത്തെ. ഒന്ന്, സർവതിനകത്തും പുറത്തും നിറഞ്ഞിരിക്കുന്ന മഹാചൈതന്യത്തിനെയാണ് നമ്മൾ ബ്രഹ്മചൈതന്യം, പരമാത്മചൈതന്യം, ജീവചൈതന്യം, ഈശ്വര ചൈതന്യം, പിന്നെ എന്ത് വാക്ക് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ. സർവചരാചരങ്ങളെയും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന അനാദിയായിട്ടുള്ള, അവ്യയമായിട്ടുള്ള, അവ്യക്തമായിട്ടുള്ള, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്ത, നമുക്ക് വിവരിക്കാൻ പറ്റാത്ത, മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ പറ്റാത്ത, പക്ഷേ അത് അകത്തുള്ളത് കൊണ്ട് ചെവി കേൾക്കുന്നു, കണ്ണ് കാണുന്നു, മൂക്ക് വാസനിക്കുന്നു, നാക്ക് ടേസ്റ്റ് അറിയുന്നു, ത്വക്ക് സ്പർശനം അറിയുന്നു, അകത്ത് അതുള്ളത് കൊണ്ട്. അപ്പൊ ആ ഒരു ചൈതന്യത്തെ കുറിച്ച് ഹിന്ദു ധർമ്മം അടിവരയിട്ട് ഉപനിഷത്തുക്കളൊക്കെ പറയുന്നു. ശ്രോത്രേണ ന ശൃണോതി, ചെവി കൊണ്ട് കേട്ട് പഠിക്കാൻ സാധ്യമല്ല അതിനെ. ഏന ശ്രോത്രമിതം ശ്രുതം, ചെവിയെ കേൾപ്പിക്കുന്ന ചൈതന്യം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ്. ചക്ഷുഷാന പശ്യതി, കണ്ണുകൊണ്ട് കണ്ടു മനസ്സിലാക്കാൻ സാധ്യമല്ല കുട്ടി, കണ്ണിനെ കാണിപ്പിക്കുന്ന ചൈതന്യം അതാണ് ഈശ്വര ചൈതന്യം എന്ന് ഹിന്ദു ധർമ്മം പഠിക്കുമ്പോൾ മനസ്സിലാക്കണം. മറ്റൊരു മതത്തിൻ്റെയും വാക്കുകൾ ഇവിടെ കൊണ്ടുപോയിട്ട് ചാർത്തല്ലേ, ചാർത്തിയാൽ ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ല. അതേറെ നമ്മളുടെ ക്ലിയർ, ഇത് എനിക്കെന്നല്ല എല്ലാവർക്കും അറിയാം. അപ്പൊ ഈശ്വരൻ എന്ന പ്രതിഭാസം, മഹത് യോനി എന്ന് കൃഷ്ണൻ ഇന്നലെ പറഞ്ഞു, സർവചരാചരങ്ങൾക്കും ആദായമായ ഡിസൈൻ ഉണ്ടാക്കുന്നത് ആ ചൈതന്യമാണ്. ഡിസൈൻ ഉണ്ടാക്കുന്നത് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് വിച്ച് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ദ കോസ്മിക് പേഴ്സണാലിറ്റി, കോസ്മിക് ഫോം. ഒരു മുല്ലപ്പൂവിൽ 5 ഇതൾ വരണമെന്ന് തീരുമാനിച്ചതും, കുടമുല്ലയിൽ അങ്ങനെയല്ല വേറെ രീതിയിൽ വരണമെന്ന് തീരുമാനിച്ചതും, 2 മുല്ലയ്ക്കും ഒരേ വാസന വരണമെന്ന് തീരുമാനിച്ചതും, മൽഗോവ മാങ്ങയുടെ നെയ്ച്ചർ വേറെയാണ്, പ്രിയൂറിന്റെ നെയ്ച്ചർ വേറെയാണ്, മൊവാണ്ടന്റെ നെയ്ച്ചർ വേറെയാണെന്ന് തീരുമാനിച്ച അതെല്ലാം വേറെ ഒന്നാണ്. പക്ഷേ ആ ഈശ്വര ചൈതന്യത്തിന്റെ സാന്നിധ്യം അതിലുണ്ട്, ബാക്കിയെല്ലാം പ്രകൃതിയാണ്. അപ്പൊ പ്രകൃതിയെയും ആ നമ്മൾ പറയുന്ന പരമാത്മാ ഈശ്വര ചൈതന്യത്തെയും വേർതിരിച്ച് കാണണം. പക്ഷേ ഒന്നിലാണ് മറ്റേത് നിലനിൽക്കുന്നത്. കുടവും വെള്ളവും ഒന്നല്ല, കുടവും വെള്ളവും ഒന്നല്ല, കുടത്തിലാണ് വെള്ളം നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് രണ്ടും ഒന്നാണെന്ന് പറയുന്നത്. സിമ്പിൾ എക്സാമ്പിൾ, അത് ഞാനിപ്പോൾ പറഞ്ഞതാണ്, ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നതല്ല. കുടത്തിൽ വെള്ളം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് കുടവും വെള്ളവും ഒന്നല്ല, വെള്ളമുള്ള കുടം എന്ന് വേണമെങ്കിൽ പറയാം, വെള്ളമില്ലാത്ത കുടം, ജീവനുള്ള ശരീരം, ജീവനില്ലാത്ത ശരീരം എന്ന് പറയുന്ന മാതിരി. ചുമ്മാ ഇങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിരുന്നേ ഉള്ളൂ, ഇതൊരു വലിയ ഫിലോസഫി ഒന്നുമല്ല. പക്ഷേ
ഇനി എതിർക്കുന്നവരുടെ അടുത്ത്, പുച്ഛിക്കുന്നവരുടെ അടുത്ത്, വെല്ലുവിളിക്കുന്നവരുടെ അടുത്ത്, നിഷേധിക്കുന്നവരുടെ അടുത്ത്, സ്വീകരിക്കാത്തവരുടെ അടുത്ത് എന്താ പറയുക? നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ പ്ലഗ് കുത്തുമ്പോൾ അതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെന്നുള്ളത് മറക്കരുത്. അപ്പോൾ അയാൾ പറഞ്ഞു വിചാരിക്കാം, ഞാൻ പോസിറ്റീവ് ഉണ്ടോ നെഗറ്റീവ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത് എൻ്റെ ജോലിയല്ല, ഇലക്ട്രിസിറ്റി ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത് മാത്രമേ എൻ്റെ ജോലിയുള്ളൂ. ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ ബൾബ് കത്തും, ശരിയാണ്. ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ മാത്രം കത്തില്ല, പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെങ്കിലേ കത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ വിശ്വസിക്കണില്ല, അത് പിന്നെ നിങ്ങളുടെ സ്വാതന്ത്ര്യം. നിങ്ങളുടെ ഈശ്വര സങ്കല്പത്തിൽ എനിക്ക് വിശ്വാസമില്ല, അങ്ങനെ വിശ്വസിക്കണമെന്ന് ആരും നിർബന്ധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും അധികം കണ്ണുകാണാത്തവരുണ്ടാകുമായിരുന്നോ? അത് ഈശ്വരൻ്റെ ഉത്തരവാദിത്വമല്ല, പ്രകൃതി, ആ വ്യക്തിയുടെ പ്രകൃതിയും അയാൾ ചെയ്ത കർമ്മവുമാണ് അതിനുത്തരം. ഈശ്വരൻ അയാളെ അന്ധനാക്കണമെന്നും ബധിരനാക്കണമെന്നും മൂകനാക്കണമെന്നും മുടന്തനാക്കണമെന്നും അയാൾക്ക് അസുഖം വരണമെന്നും അയാളിങ്ങനെ ഇത്രയധികം ദുരിതക്കയത്തിൽ പെടണമെന്നും ഒന്നുമില്ല. യഥാർത്ഥത്തിൽ ഡോക്ടർ വി പി ഗംഗാധരൻ സാറിനെ ഇന്ന് വൈകുന്നേരം വിളിച്ചു, ഒരൊറ്റ റിങ്ങിൽ ആ മഹാമനുഷ്യൻ എടുത്തു, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഒരൊറ്റ വരി, ഗോപാലകൃഷ്ണ ഒരു കാര്യം പറയാം, കിടപ്പായാൽ നീ തിരിച്ചു വരില്ല എന്നുറപ്പാണെങ്കിൽ പിന്നെ പോവാണ് നല്ലത്. വളരെ കാമായിട്ടാണ് കമൻ്റ്, കിടപ്പായാൽ ഇനി തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണെന്നുണ്ടെങ്കിൽ പോവാണ് നല്ലത്. ആർക്ക്? നമുക്കല്ല, അവർക്ക്, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക്. വളരെ വളരെ നല്ല ഒരു വലിയ ശാന്തഗംഭീരമായ ഒരു അവതാരത്തിൻ്റെ വാക്കുകൾ. അപ്പം അവർക്ക് അങ്ങനെ കിടപ്പായത് എന്തുകൊണ്ടാ അറിഞ്ഞുകൂടാ? അത് ഈശ്വരന് ഇയാളൊന്നും ബാഡ് ബുക്കിലല്ല, ഈശ്വരൻ അയാളെ ശിക്ഷിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല, ഈശ്വരനല്ല ശിക്ഷ കൊടുക്കുന്നത്, അത് പ്രകൃതിയും ചെയ്തിരിക്കുന്ന കർമ്മത്തിൻ്റെയും ഫലം. ആരുടെ ബന്ധുവാണെങ്കിലും ആരുടെ സുഹൃത്താണെങ്കിലും ആർക്ക് വേണ്ടപ്പെട്ടവനാണെങ്കിലും വേണ്ടപ്പെട്ടവനല്ലെങ്കിലും അടുത്തത് വരി നോക്കാം. ശരിക്കും കൃഷ്ണൻ പറയുന്ന വരി 5-ാമത്തെ ശ്ലോകം 14-ാമത്തേതിൽ, സത്വഗുണം ചിലർക്കുണ്ടാവും, അത് പ്രകൃതിയാണ് അതിന് കാരണം. സാത്വിക ഗുണമുള്ള മനുഷ്യന്, സാത്വിക ഗുണമുള്ള ഈ പ്രകൃതിയിലുള്ള സർവ്വതിനും, ആ സാത്വിക ഗുണം ഉണ്ടാക്കിയത് ഈശ്വരനല്ല, ഈശ്വര സാന്നിധ്യത്തില് പ്രകൃതി. അത് മനുഷ്യനിലാണെങ്കിൽ ജീവാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ മനുഷ്യ ശരീരമാണ് സാത്വിക സ്വഭാവത്തിലേക്ക് പോയത്. എല്ലാ മനുഷ്യരും സാത്വികമല്ലല്ലോ, ധാരാളം അധികം ഗുണ്ടകളുണ്ട്, സൈബർ ഗുണ്ടകളുണ്ട്, കൊല്ലുന്നവരുണ്ട്, ചാവുന്നവരുണ്ട്, ബോംബ് ഉണ്ടാക്കുന്നവരുണ്ട്. എല്ലാവരും ബോംബ് ഉണ്ടാക്കുന്നില്ലല്ലോ, എല്ലാവരും കൊല്ലുന്നില്ലല്ലോ. എന്തേ കാരണം? ആ വ്യക്തിയുടെ നേച്ചറ്, ചുറ്റുപാടുകളുടെ സമ്മർദ്ദം കൊണ്ട് അയാൾ അങ്ങനെ ആയിത്തീർന്നു. അയാളുടെ പ്രകൃതി അതാണ്, അയാളുടെ നേച്ചർ അതാണ് എന്ന് പറയുന്നവർ. ചിലർ സത്വഗുണം നിറഞ്ഞു നിൽക്കുന്നവരായിരിക്കും, രജോ ഗുണം നിറഞ്ഞിരിക്കും. സത്വം രജസ്തമ ഇതി ഗുണാഹ പ്രകൃതി സംഭവ, അവിടെയാണ് ഉത്തരം, പ്രകൃതി പ്ലസ് സംഭവ. അത് ഈശ്വരനല്ല അതിന് കാരണം, അതിന് പ്രകൃതിയാണ് കാരണം. ഈ പ്രകൃതി എന്ന് പറയുന്നതും ഉണ്ടാക്കിയത് ഈശ്വരനല്ലേ? പ്രകൃതിയെ ഉണ്ടാക്കിയത് ഈശ്വരനാണെങ്കിലും നല്ല രീതിയിൽ നോക്കാം, ഒരു ഒരു വലിയ ഇലക്ട്രിക്കൽ കണക്ഷൻ ഉണ്ടാക്കിയത് ഒരു കമ്പനിയാണ്, അതിൽ കയറി കൈ പിടിച്ചിട്ട് ഷോക്കടിച്ചാൽ കമ്പനിയല്ല ഉത്തരവാദി. കമ്പനി ഷോക്കടിക്കത്തക്ക വിധത്തിൽ പിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. സർവ്വതിൻ്റെയും ഉത്ഭവസ്ഥാനം ഈശ്വരനാണെങ്കിലും ഓരോന്നിനും ഓരോന്നിനും ഓരോന്നും ഈ പ്രകൃതി തന്നെ, പ്രപഞ്ചം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈശ്വരനാണ് എന്നെ ഉണ്ടാക്കിയത്, ഈശ്വരനാണ് മതം പൊട്ടിയ മതമിളകിയ ആനയെയും ഉണ്ടാക്കിയത്. അപ്പം എന്നിലുള്ള ചൈതന്യവും മതം പൊട്ടിയ ആനയിലുള്ള ചൈതന്യവും ഒന്നായതുകൊണ്ട് ഞാനിതാ ആനയുടെ അടുത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരനല്ല ആനയുടെ അടുത്തേക്ക് പോകാൻ നമ്മളെ പ്രേരിപ്പിച്ചത്, എൻ്റെ നേച്ചർ, എൻ്റെ സ്വഭാവമാണ് എന്നെ അപ്രകാരം ഒരു തിന്മയ്ക്ക് പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് ആനയെ സൃഷ്ടിച്ചത് ആ പ്രകൃതിയാണ്, പ്രകൃതി ഒറ്റയ്ക്കല്ല, പ്രകൃതിയിലുള്ള ഈശ്വര സാന്നിധ്യത്തിൽ. അതുമാത്രം, പ്രകൃതിയിലുള്ള ചൈതന്യമുണ്ടെങ്കിലേ ആനയ്ക്ക് അങ്ങനെ ഒരു ആനയെ സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ. അമ്മ ആനയ്ക്കും അച്ഛൻ ആനയ്ക്കും കൂടിയിട്ട് മകനാന മകൾ ആനയെ ഉണ്ടാക്കണമെങ്കിൽ രണ്ടാനയിലും അമ്മയിലും അച്ഛനിലും ഈശ്വര സാന്നിധ്യം, ജീവാത്മാവ് ഉണ്ടായിരിക്കണം. ജീവാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ആ രണ്ട് ആനകളിൽ നിന്നുമാണ് അടുത്ത
ജനനമുണ്ടായത് ആ രണ്ടാനകളും അമ്മയാനയും അച്ഛനാനയും ചത്തത് ജീവൻ ഇല്ലാത്തതാണെങ്കിൽ മകനാനയും ഉണ്ടാവില്ല മകളാനയും ഉണ്ടാവില്ല. ഇപ്പൊ സാന്നിധ്യത്തിൽ പ്രകൃതി ആനയിൽ നിന്ന് മക്കളാനയെ ഉണ്ടാക്കി. അതിന് സത്വഗുണങ്ങൾ ഉണ്ടാവും, ചിലതിന് സത്വഗുണങ്ങൾ കൂടുതലാണ്, ചിലതിന് രജോ ഗുണം കൂടുതലാണ്, ചിലതിന് തമോ ഗുണം കൂടുതലാണ്, അതെല്ലാം പ്രകൃതിയുടേതാണ്. ആ പ്രകൃതി മൂവാണ്ടൻ മാങ്ങയെ ഉണ്ടാക്കിയിട്ട് പച്ച മൂവാണ്ടൻ മാങ്ങ തിന്നുമ്പോൾ ഇത് പുളിക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം മാങ്ങയുടെ നേച്ചർ അതാണ്. സിമ്പിൾ വാക്കാണ്, പ്രകൃതി സംഭവ സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഇതി ഗുണാഹ പ്രകൃതി സംഭവ. ആ മാങ്ങയ്ക്ക് ആ നേച്ചർ ഉള്ളത്, ആ ഗുണങ്ങൾ അല്ലെങ്കിൽ ദോഷവുമുള്ളത് പ്രകൃതി അതിന് കൊടുത്തിരിക്കുന്നതാണ് എന്ന് നമുക്കറിയാവുന്ന വാക്കാണ്. പക്ഷെ ഈശ്വരനിൽ കൊണ്ടുപോയിട്ട് അത് ചാർത്തരുത് എന്ന് ഈ ക്ലാസ് കേൾക്കുന്നവരോട് പറയാം. പ്രകൃതിയെ ഉണ്ടാക്കിയത് ഈശ്വരനാണ് എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല, അതിൻ്റെ ഭാഗമാണ്. പക്ഷേ പ്രകൃതി പ്രവർത്തിക്കുന്നത് ഈശ്വരൻ്റെ സാന്നിധ്യത്തിലാണ്. ആ ഈശ്വരൻ്റെ സാന്നിധ്യമല്ല പ്രകൃതിയിൽ കാണുന്ന ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും കൊടുത്തിരിക്കുന്നത്, അത് ഫുള്ളി പ്രകൃതിയുടേതാണ് എന്ന് പറയുന്നു. നിബദ്രന്തി മഹാബാഹോ ദേഹേ ദേഹിനം അവ്യയം. അതേ സമയത്ത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, ഇന്നലെയും പറഞ്ഞിരുന്നു, ആ ശരീരത്തിനകത്ത് ഈ ജീവാത്മാവ് നിലനിൽക്കുന്നു. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു, ഇത് കുടമാണ് അത് വെള്ളമാണ്, കുടത്തിൽ വെള്ളമുണ്ട് എന്നുള്ളത് കൊണ്ട് കുടവും വെള്ളവും ഒന്നല്ല. കുടത്തിൽ വെള്ളമുണ്ട് എന്ന കാരണത്താല് കുടവും വെള്ളവും ഒന്നല്ല. വെള്ളം എന്ന് പറയുന്നത് ജീവാത്മാവായിട്ടെടുക്കാം, കുടം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ക്ഷേത്രമായിട്ടെടുക്കാം. ആ കുടത്തിൽ നിന്ന് ജീവാത്മാവാകുന്ന വെള്ളത്തിനെ മാറ്റാം, ആ കുടത്തെ എംറ്റി ആക്കാം. നമ്മളുടെ ശരീരത്തിന് ജീവാത്മാവ് പോയി കഴിഞ്ഞാൽ നമ്മളുടെ സത്ത് പോയി, നമ്മൾ ചത്തുപോയി എന്ന് തന്നെ പറയാം. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളുടെ ഹിന്ദു ധർമ്മത്തിലെ ഉത്തരം, ഓരോരുത്തരും ഓരോ രീതിയിൽ പെരുമാറുന്നു, ഓരോ സ്വഭാവം ഉള്ളത് എന്തുകൊണ്ട്, അത് അയാളുടെ നേച്ചർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന മാതിരി അല്ലെങ്കിൽ സയൻസ് ഉപയോഗിച്ച് പറയുന്ന മാതിരി നമ്മുടെ ഭഗവത്ഗീതയിലെ ഇന്നല്ല 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപയോഗിച്ച അതേ വാക്കാണ് ഇന്ന് സയൻസ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കോമൺ എക്സ്പ്ലനേഷനിൽ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ളവർ ഉപയോഗിക്കുന്നത്. സൈക്കോളജിക്കലി പറയില്ലേ, എൻ്റെ ഭർത്താവിനോട് വളരെ മോശമായിട്ടാണ് വിവാഹത്തിന് ശേഷം ഇതുവരെ പെരുമാറിയത്. ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ഇത് മുഴുവനും കേട്ടതിന് ശേഷം എന്താ ഉത്തരം പറയാം? മാഡം ഒരു കാര്യം ചെയ്യണം, ഭർത്താവിൻ്റെ നേച്ചർ മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് മാഡം അക്കോമഡേറ്റ് ചെയ്ത് വരണം. ഭർത്താവിൻ്റെ എന്ത് മാറ്റലാണ് ബുദ്ധിമുട്ട്? ഭർത്താവിൻ്റെ നേച്ചർ മാറ്റൽ ബുദ്ധിമുട്ടാണ്. വാക്ക് സൈക്കോളജിസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത് കറക്റ്റ് അല്ലേ? അത് തന്നെയല്ലേ ഇവിടെ പ്രകൃതി സംഭവ എന്ന് പറയുന്നത്. അപ്പൊ സൈക്കോളജിസ്റ്റിന്റെ വാക്കും ശ്രീകൃഷ്ണന്റെ വാക്കും ഒന്ന് തന്നെയാ. ഇത് തന്നെ സയൻസിന്റെ എല്ലാം എക്സ്റേ മെഷീൻ ഉപയോഗിച്ചിട്ട് എൻ്റെ ശരീരത്തിനകത്തുള്ള അസ്ഥികൂടത്തിന്റെ ഡിസ്ലൊക്കേഷൻ എനിക്ക് കാണാൻ സാധിക്കും. ഇ ജി ഉപയോഗിച്ച് പറ്റില്ല. എന്താണ് എക്സ്റേയുടെ നേച്ചർ? അതാണ് എക്സ്റേ വേവ്സിന്റെ നേച്ചർ. അതാണ് എല്ല് കളയെക്കുറിച്ച് മനസ്സിലാക്കാനും ബാക്കിയുള്ളതൊക്കെയാണ് അത് ഉപയോഗിക്കുക. ഇ ജി അതിനുള്ളതല്ല, അത് ബ്രെയിനിൻ്റെ വർക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ എക്യുപ്മെൻറ്റിൻ്റെ നേച്ചർ വേറെയാണ്, ഈ എക്യുപ്മെൻറ്റിൻ്റെ നേച്ചർ വേറെയാണ്, ആ മാങ്ങയുടെ നേച്ചർ വേറെയാണ്, ഈ മാങ്ങയുടെ നേച്ചർ വേറെയാണ്, ആ മൃഗത്തിൻ്റെ നേച്ചർ വേറെയാണ്, ഈ മൃഗത്തിൻ്റെ നേച്ചർ വേറെയാണ്. കാരണം നേച്ചർ എന്ന് വെച്ചാൽ പ്രകൃതി വേറെ ഒന്നും പറയാനില്ല. അപ്പം എന്ത് ഭംഗിയായിട്ടല്ലേ? പക്ഷേ ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഈ പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്ന അതേ ശരീരത്തിനകത്താണ് ജീവൻ എന്ന് പറയുന്ന ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നത് എന്നുള്ളത് കൊണ്ട് എനിക്ക് കാണാത്തത് അതിനകത്ത് ഇല്ല എന്ന് പറയാൻ സാധ്യമല്ല. കാണാത്തത് കൊണ്ട് ആണെങ്കിലും അതിനകത്തുണ്ടെങ്കിലേ അത് പ്രവർത്തിക്കുള്ളൂ എന്ന അനുമാന പ്രമാണമുണ്ട്. എന്താ അനുമാനം? ശരീരം ചലിക്കുന്നു എങ്കിൽ ജീവനുണ്ട്, ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു എങ്കിൽ ജീവനുണ്ട്, കണ്ണടക്കുകയും തുറക്കുകയും ചെയ്യുന്നു എങ്കിൽ ജീവനുണ്ടെന്നല്ലേ നമ്മൾ പറയുക? മരിച്ചിട്ടില്ല. എന്തേ കാരണം? കണ്ണ് തുറക്കി അടക്കുകയും ചെയ്യുന്നുണ്ട്, ശ്വാസമുണ്ട്, ഹാർട്ട് ബീറ്റ് ഉണ്ട്. അതെന്തുകൊണ്ട് ഹാർട്ട് ബീറ്റ് ഉള്ളത്? ജീവനുള്ളത് കൊണ്ട്. എവിടെയാ ഹാർട്ട് ബീറ്റ്? ഹാർട്ടില്. എവിടെയാ കണ്ണ് തുറക്കലും അടക്കലും? പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്ന മനുഷ്യ ശരീരത്തിലെ കണ്ണ്. ആ കണ്ണ് തുറക്കുന്നു, ആ ലങ്സ് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ജീവൻ എന്ന് പറയുന്നത് ശരീരം പ്രകൃതിയുടെ ഭാഗമായ ശരീരത്തിൽ നിന്ന് ജീവൻ എന്ന ഈശ്വര ചൈതന്യം വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ സിംപ്റ്റം അതിൻ്റെതായിട്ടുള്ള പ്രൂഫ് കാണിക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്, ഇത്ര നീട്ടി വലിച്ച് പറയേണ്ട കാര്യമൊന്നും നിങ്ങളുടെ അടുത്തില്ല.
എന്നാലും ഞാൻ ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ. ആറാം തമ്പുരാന്റെ മോഹൻലാൽ പറഞ്ഞ മാതിരി ചുമ്മാ പറഞ്ഞു എന്നുള്ളൂ. അടുത്തത് ആറാമത്തേത്, തത്ര സത്വം നിർമ്മലത്വാൻ. ആ പ്രകൃതി ചിലതിന് ചില കാറ്റഗറിയിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന സാധനം അത് നിർ പ്ലസ് മലത്വാ. മലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ്, അതുപോലെ ഡേർട്ടി തിങ്സ്, നോക്ഷ്യസ് തിങ്സിനൊക്കെ മലം എന്നാ പറയാം. നിർമ്മലത്വാ ശരി. അപ്പൊ എന്ന് വെച്ചാൽ തിന്മകളില്ലാത്തത്, മലമില്ലാത്തത്, ഡർട്ടില്ലാത്തത്, പ്യുവർ ആയിട്ടുള്ളത്, ക്ലീൻ ആയിട്ടുള്ളത്, നന്മ നിറഞ്ഞത്, അതാണ് നിർമ്മലത്വാത്. അപ്പൊ നന്മ നിറഞ്ഞ എല്ലാത്തിനും സത്വഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നത്. ഇപ്പൊ സത്വഗുണം ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്, ഇറ്റ് വിൽ ബി നൈസ്, ഇറ്റ് വിൽ ബി പോസിറ്റീവ്, ഇറ്റ് വിൽ ബി ധാർമ്മിക്, ഇറ്റ് വിൽ ബി ട്രൂത്ത്ഫുൾ, ആൻഡ് ഇറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻഡ്. ആൻഡ് എവറി പോസിറ്റീവ് ക്വാളിറ്റീസ് ഉള്ളതിനെ സത്വഗുണം പ്രകൃതി കൊടുക്കുന്ന സത്വഗുണമുണ്ടെങ്കിൽ ആ സത്വഗുണത്തിൻ്റെ നന്മ അതിനകത്തുണ്ട്. സത്വഗുണത്തിൽ വിവരിക്കുന്ന നന്മകൾ എന്തൊക്കെയാണോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഒന്ന് രണ്ടെണ്ണമൊന്നുമല്ല സത്വഗുണം. നല്ല പെരുമാറ്റം, നല്ല വാക്കുകൾ, നല്ല മുഖഭാവം, ഈശ്വരീയ ഗുണങ്ങൾ, നന്മയെ ചെയ്യുള്ളൂ, നന്മയെ ചിന്തിക്കുള്ളൂ, നന്മ നിറഞ്ഞ ലക്ഷ്യം, നന്മ നിറഞ്ഞ മാർഗം, നന്മ നിറഞ്ഞ റിലേഷൻ, നന്മ നിറഞ്ഞ ഫേഷ്യൽ എക്സ്പ്രഷൻ, നന്മയുടേതായ എന്താ പറയുക കർമ്മപദ്ധതികൾ, നന്മയുടേതായിട്ടുള്ള പ്ലാനുകൾ, ഒരു ഹിഡൻ അജണ്ടയുമില്ല, ഒരു തിന്മയും ഇല്ലാത്ത രീതിയിലുള്ളതിനെല്ലാത്തിനെയും കൂടി ചേർത്ത് പറയുന്ന ഒരു പേരാണ് സത്വം, സാത്വിക ഗുണമുള്ളവൻ. പക്ഷെ ഇന്ന് നമ്മൾ സാത്വിക ഗുണത്തെ കുറിച്ചിട്ട് നമ്മൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. സാത്വിക ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് വളരെ പാവപ്പെട്ട, ഒതുങ്ങി കൂടി ഒന്നിലും ഇൻവോൾവ്ഡ് ആകാതിരിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ സത്വഗുണം എന്ന് പറയുന്നു. അതല്ല, ആ അങ്ങനെ ഒരു സത്വഗുണത്തെ കുറിച്ചിട്ടല്ല ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നത്. ഒരു സ്ഥലത്തും അങ്ങനെ ഒരു സത്വഗുണത്തെ കുറിച്ചിട്ടല്ല പറയുക. ഭാരതത്തിൽ സത്വഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒതുങ്ങിക്കൂടിയ ഒരു മൂലയ്ക്ക് ആർക്കും ഉപദ്രവം ഇല്ലാതെ കഴിഞ്ഞുകൂടുന്നതിനെ അല്ല സത്വഗുണം എന്ന് പറയുന്നത്. സാത്വിക ഗുണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നിർമ്മലത്വാദ് പ്രകാശകം അനാമയം, ആ പ്രകാശകം അനാമയം ദോഷമില്ലാത്ത. ദോഷം എന്ന് പറഞ്ഞാൽ എന്താണ് ദോഷം എന്ന് വെച്ചാൽ നെഗറ്റീവ് ആക്ടിവിറ്റി, നെഗറ്റീവ് ഗോൾ, നെഗറ്റീവ് പാത്വേ, നെഗറ്റീവ് വേർഡ്സ്, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എല്ലാത്തിനെയാണ്, അതില്ലാത്തതിനെയാണ് അനാമയം ദോഷമില്ലാത്ത. നെഗറ്റീവുകൾ ഇല്ലാത്ത നന്മ നിറഞ്ഞ. അപ്പൊ ധീരത സാത്വികന്റെ ലക്ഷണം തന്നെയാണ്. രാജസികവും അതിനകത്ത് വരും. സത്യം പറയുക, തല ഉയർത്തി നിൽക്കുക, ആത്മാഭിമാനം ഉണ്ടാവുക, ആത്മഹർഷം ഉണ്ടാവുക, സന്തോഷിക്കാൻ സാധിക്കുക, ആനന്ദിക്കാൻ സാധിക്കുക, ഇതെല്ലാം സത്വഗുണത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് സത്വഗുണം എന്നത് അറിയാതെ പോലും നമ്മൾ വിചാരിക്കരുത് അയാളൊരു വളരെ സാത്വികനാണ്. അവനായി അവനവൻ്റെ കാര്യമായി ഒന്നിലും ഇൻവോൾവ്മെൻറ്റും ഇല്ല, ഒന്നിനെയും കുറ്റം പറയാനും പോവില്ല, ഉപദ്രവിക്കാനും പോവില്ല, അതൊക്കെ ആൾ റൈറ്റ്. പക്ഷേ അവനായി അവനവൻ്റെ കാര്യമായി കിട്ടിയത് തിന്നുകൊണ്ട് പിന്നെ ജീവിച്ചുകൊണ്ട് പോകുന്നൊരു മനുഷ്യൻ എന്ത് അയ്യോ പാവം തോന്നും അയാളെ അയാളെക്കുറിച്ച് പറഞ്ഞാലും കേട്ടാലും. അയ്യോ പാവം എന്ന് തോന്നുന്നത് സത്വഗുണത്തിൻ്റെ ലക്ഷണമല്ല. നമ്മൾ വളരെ ക്ലിയറായിട്ട് അതുമാതിരിയുള്ളത് മനസ്സിലാക്കണം. തത്ര സത്വം നിർമ്മലത്വാ പ്രകാശകം അനാമയം. പ്രകാശം കാണാൻ സാധിക്കുന്ന ഏതൊന്നാണോ ഉള്ളത് അതിനെയാണ് പ്രകാശകം എന്ന് പറയുന്നത്. പ്രകാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കു പറഞ്ഞാൽ കാണാൻ സാധിക്കുന്ന അവസ്ഥയിൽ എത്തുന്നതിനെ പ്രകാശം എന്ന് പറയാം. ലൈറ്റ് എന്ന് മാത്രമല്ല സംസ്കൃതത്തിൽ അതിൻ്റെ അർത്ഥം, ലൈറ്റ് എന്നുള്ളതും അർത്ഥമുണ്ട്. അപ്പൊ ശരിക്ക് നമുക്ക് അറിവിൻ്റെ പ്രകാശം കൊണ്ട്, അറിവിൻ്റെ പ്രകാശം എന്ന് വെച്ചാൽ സൂര്യൻ്റെ പ്രകാശം രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ. അപ്പൊ പ്രകാശം എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ സാധിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്രകാശം. അതാണ് സംസ്കൃതത്തിലെ പ്രധാന അർത്ഥം. മറ്റേത് ആപ്ലിക്കേഷൻ അർത്ഥം, എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അർത്ഥം. അപ്പൊ യഥാർത്ഥത്തിൽ തിന്മകളില്ലാത്ത, ഡിസ്ട്രക്റ്റീവ് ഇല്ലാത്ത, നെഗറ്റീവുകൾ ഇല്ലാത്ത, നന്മ നിറഞ്ഞ അറിവുകൾ തരുന്ന യഥാർത്ഥ പ്രകാശവും അന്ധകാരത്തെ മാറ്റി നിർത്തുന്ന പ്രകാശവും ജ്ഞാനപ്രകാശവും ചേർന്നിരിക്കുന്നത് സത്വഗുണമുള്ളവന്റെ ലക്ഷണമാണ്. ഇപ്പൊ സാത്വിക ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാനത് പറഞ്ഞുതരണ്ട. പക്ഷെ ഒരു വരി ചേർക്കുന്നു, അയ്യോ പാവം അയാളായി അവൻ്റെ അവൻ്റെ പ്രാരബ്ധ കർമ്മമായി, അയാളായി അയാളുടെ ജീവിതമായി, അയാളുടെ പണിയായി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾ വലിയ സാത്വികനാട്ടോ, എന്തിനാ അയാളുടെ മെക്കെട്ട് കയറാൻ പോവണ്ടാട്ടോ, അതൊക്കെ പറഞ്ഞോളൂ. പക്ഷെ അയാൾ വലിയ സാത്വികനാണെന്ന് പറഞ്ഞേക്കല്ലേ. അയാൾ വലിയ സാത്വികനാണെന്ന സാത്വികന്റെ ഡെഫിനിഷനിൽ ഇത് പെടില്ല എന്ന് മാത്രം നോക്കുക.
തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകം അനാമയം സുഖസങ്കേന. ഒരു പ്രത്യേക തരത്തിലുള്ള സുഖം, ഈ സത്വഗുണമുള്ളവന് പ്രത്യേക തരത്തിലുള്ള സുഖം. എന്താ സുഖം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഉച്ചയ്ക്ക് രാവിലെ വരെ ഞാൻ പറയണ്ടായി, അപ്പൂപ്പന്താടി പോലെ ഒരു ഒരു ബന്ധനം ഇല്ലാതെ ഇങ്ങനെ പോവാം. അതൊരു സുഖകരമായ അന്തരീക്ഷം, സുഖകരമായ ഒരു അന്തരീക്ഷം. ഇന്ന് ഒരാൾ എഴുതുകയുണ്ടായി, ഭാഗവതം കേട്ടപ്പോഴത്തേക്കും ഒരു ഒരു കുളിർക്കാറ്റ് അടിച്ച മാതിരി ഒരു അനുഭവമാണ് ഉണ്ടായത്. കുറച്ച് പനിയുണ്ട് കേട്ടോ. ഇപ്പം പനിയുടെ കുളിർക്കാറ്റാണോ ഭാഗവതത്തിൻ്റെ കുളിർക്കാറ്റാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. ഇപ്പോൾ അടുത്ത ആൾ അതിൻ്റെ ചുവട്ടിൽ വേറൊരു കമൻ്റ് എഴുതി, ശ്രദ്ധിക്കണം കേട്ടോ, സൂക്ഷിക്കണം എന്നും കൂടി എഴുതി. അപ്പോൾ ഈ കുളിർക്കാറ്റടിച്ചത് പനിയുടെ കുളിർക്കാറ്റാണോ അല്ല ഭാഗവതത്തിൻ്റെ കുളിർക്കാറ്റാണോ, രണ്ടായാലും നമുക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല. അതൊരു സുഖമാണെങ്കിൽ, പനിയുടെ കുളിർക്കാറ്റാണെങ്കിൽ അത് സുഖമല്ല, ഭാഗവതത്തിൻ്റെ കുളിർക്കാറ്റാണെങ്കിൽ അത് സുഖമാണ്. ഞാൻ പറഞ്ഞത് കൊണ്ടല്ല, ഭാഗവതം അങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ സുഖസങ്കേന ഭദ്രാധി, സുഖസങ്കേന ഭദ്രാധി, സുഖ അത് സുഖസങ്കേന സുഖ സമ്പർക്കത്താലും ജ്ഞാനസങ്കേന ജ്ഞാനസമ്പർക്കം കൊണ്ടും അത് ബന്ധിച്ചിരിക്കുന്നു. അതായത് സ്റ്റാർട്ടിങ് മിഡിൽ എൻഡ്, സത്വത്തിൻ്റെ സാത്വിക ഗുണത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറയുന്നതും സുഖവും ജ്ഞാനവും അടങ്ങുന്നതാണ്. സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത് സുഖവും ജ്ഞാനവും അടങ്ങുന്നതാണ്. എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നതും സുഖവും ജ്ഞാനവും അടങ്ങുന്നതാണ്. ആ സുഖം കൺസ്ട്രക്റ്റീവ് സുഖമാണ്, അതൊരു ഒരു സസ്റ്റൈനബിൾ ആൻഡ് പെർമനൻ്റ് സുഖമാണ്. അത് ചില സമയത്ത് സുഖം, ചില സമയത്ത് അത് തന്നെ ദുഃഖമാവും, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ സത്വഗുണം എന്ന് പറയുന്നത് സ്ഥിരവും ശാശ്വതവുമായ നന്മയുടെ പ്രതീകമായിട്ട് നല്ല രീതിയിൽ യഥാർത്ഥത്തിൽ ജീവിക്കാൻ സാധിക്കുന്നതാണ് സാത്വികം. ഓവറായിട്ട് എക്സൈറ്റ്മെൻ്റ് ഇല്ല, ഓവറായിട്ടുള്ള ഡിപ്രഷൻ ഇല്ല, അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങൾ സാത്വികമായിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, സാത്വിക ഗുണം മാത്രമായിട്ടുള്ള ഒരു ചരിത്ര പുരുഷനും ഒരു കഥാപാത്രവും ലോകത്തിലില്ല. സത്വഗുണത്തിൻ്റെ അളവ് കൂടിയിരിക്കും, അതനുസരിച്ച് രജോ ഗുണവും തമോ ഗുണവും കുറഞ്ഞിരിക്കും. ചിലരിൽ രജോ ഗുണം കൂടിയിരിക്കും, സത്വഗുണവും തമോ ഗുണവും കുറഞ്ഞിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാനിത് പറയേണ്ട കാര്യമേ ഇല്ല, ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ സത്വഗുണം സുഖസങ്കേന ജ്ഞാനസങ്കേന ച ഭദ്നാതി ച അനഘ, പാപമേൽക്കാത്തവനേ. അനഘ എന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത, ഹേ അർജുന. ആ വിളിക്കുന്നത് അനഘ. എനിക്ക് ഏതോ ഒരു സീരിയലിൽ അനഘ വിൻസെൻ്റ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടെന്ന് തോന്നുന്നു, അതിൻ്റെ കല്യാണം നടന്നതിനെ കുറിച്ചിട്ടൊരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ടായിരുന്നു. അനഘ, ആ കുട്ടിയോട് തന്നെ ആരോ ചോദിച്ചു ഈ പേരിൻ്റെ അർത്ഥം എന്താണ്. കുറേ പേര് ഇപ്പോൾ അനഘ എന്ന് പേരുള്ളവരുണ്ട്, ആർക്കും അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ. അവനവൻ്റെ പേരിൻ്റെ അർത്ഥമെങ്കിലും അറിയണ്ടേ, അവനവൻ്റെ പേരിൻ്റെ അർത്ഥം അറിഞ്ഞൂടെ. 10, 20, 15, 16, 17, 18 വയസ്സായിട്ടുള്ളവർ അവനവൻ്റെ പേരിൻ്റെ അർത്ഥം, പിന്നെ ചിലതിൻ്റെ അർത്ഥം അറിഞ്ഞില്ലേ കുഴപ്പമില്ല. ബിന്ദു, ബിന്ദു എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പോയിന്റ്, അതിന് പിന്നെ അർത്ഥം അറിയണം എന്നില്ല. സിന്ധു എന്നുള്ളതിൻ്റെ അർത്ഥം അറിയണം ഇല്ലേ, സിന്ധു എന്നുള്ളതിൻ്റെ അർത്ഥം അറിയണം, ബിന്ദു എന്നുള്ളതിൻ്റെ അർത്ഥം എന്തായാലും അറിയണം. അപ്പൊ ഇവിടെ സുഖസംഖേന ച സ്നാനസംഖേന ച ഹേ അനഘ ഭദ്നാതി, ഹേ അനഘ പാപം ചെയ്യാത്ത അർജുന, ഈ സത്വഗുണം പ്രകൃതി കൊടുക്കുന്നതാണ്, പ്രകൃതി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ആ നന്മ നിറഞ്ഞ സുഖവും അതുപോലെ ആനന്ദവും അതുപോലെ തന്നെ അറിവും അതിനകത്ത് നിറഞ്ഞിരിക്കുന്നു. 7-ാമത്തെ ശ്ലോകം, രജോ ഗുണം രാഗാത്മകം, ബന്ധനമുണ്ടാക്കുന്നത് രജോ ഗുണമാണ്. എന്തിനോടും ബന്ധനം ഉണ്ടാക്കുന്നത്, കസേരയോട് ബന്ധനം ഉണ്ടാക്കുന്നത് രജോ ഗുണമാണ്. ആ കസേരയിൽ ഇരുന്നുകൊണ്ട് തിന്മകളോട് ബന്ധനം ഉണ്ടാക്കുന്നത് തമോ ഗുണമാണ്. ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് കള്ളക്കടത്ത് നടത്തുക, റിവേഴ്സ് ഹമാല നടത്തുക, കസേരയിൽ ഇരുന്നുകൊണ്ട് നാരായണ ഗുരുദേവന്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയിൽ ഒമാനിൽ നിന്ന് വരുത്തി നാരായണ ഗുരുവായിട്ട് ഒരു ബന്ധമില്ലാത്തവനെ വൈസ് ചാൻസലറാക്കുക, അത് തമോ ഗുണമാണ്. അത് കസേരയിൽ ഇരുന്ന അവിടെ നിന്നുകൊണ്ട് ചെയ്യുന്ന ദുഷ്ടത്തരം. ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തുക, അത് റിവേഴ്സ് ഹമാല നടത്തുക, ഡോളർ കച്ചവടം നടത്തുക. അധികാരം മുഴുവനും രജോ ഗുണമാണെങ്കിലും പ്രവൃത്തി മുഴുവനും തമോ ഗുണമാണ്. രാഷ്ട്രത്തിനും ഈ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിനും വെല്ലുവിളിയായിക്കൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അയാളിപ്പോൾ അധികാരത്തിലില്ല, അധികാരത്തിൽ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം,
ചെയ്യാവുന്ന തിന്മകൾ മൊത്തം ചെയ്തിട്ട് ഇവിടുത്തെ തീവ്രവാദത്തിന് വേണ്ട കോടാന കോടാന കോടികൾ കൊടുത്ത് കേരളത്തിൽ നിന്ന് തീവ്രവാദികളെ ഭാരതം മുഴുവനും സ്പ്രെഡ് ചെയ്യിക്കാനുള്ള പൈസയും കൊടുത്ത് ഈ സ്വർണത്തിൻ്റെ ഒക്കെ എക്സ്ട്രാ പൈസ എവിടെ നിന്ന് എടുത്തത്, എവിടെ നിന്ന് ഉണ്ടാക്കിയത് ആലോചിച്ചു നോക്കുക. ഇപ്പൊ തന്നെ വലിയ വലിയ മാളുകളെല്ലാം തീവ്രവാദി കേന്ദ്രമാണെന്ന രീതിയിലാണ് NIA സെമി റിപ്പോർട്ട്. ഇപ്പം മാളുകൾ ആരുടെയാണ്, ഇതൊക്കെ ആരുടെ മാളുകളാണ്, ഇതൊക്കെ അതിനകത്ത് എന്തെന്നാ തീവ്രവാദം വരിക, അപ്പം ആരാണത്, ആരൊക്കെയോ പറയുന്ന കേട്ടു. മാളിൻ്റെ ഉടമസ്ഥൻ ആരാണെങ്കിലും ധാരാളം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യുന്നത് ആരാണെന്നല്ല, തീവ്രവാദികൾ എത്രയുണ്ടെന്നുള്ളതാണ്. അത് തീവ്രവാദത്തിൻ്റെ കേന്ദ്രമാണോ എന്നുള്ളതാണ് NIA പരിശോധിക്കുന്നത്. നേരെ കയറി മാളിലേക്ക് പോകാൻ കാരണം എന്താ, എത്രയോ ഹോട്ടലുകൾ ഉണ്ടല്ലോ, എത്രയോ അധികം മറ്റ് സ്ഥാപനങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ തീവ്രവാദികളുണ്ടോ എന്ന് അന്വേഷിക്കാതെ മാളുകളിൽ തന്നെ പോകാൻ കാരണം എന്താ, ഈ മാളുകൾ എന്തുകൊണ്ട് മലപ്പുറത്തും കോഴിക്കോടും കാസർഗോഡും ഇല്ല. അവിടെ മാള് തുടങ്ങിയാൽ നമ്മളുടെ ആൾക്കാരുടെ ചെറിയ ചെറിയ ആൾക്കാരുടെ ഒക്കെ ജോലി പോകും, മറ്റേ സ്ഥലത്ത് പോയാലും കുഴപ്പമില്ല എന്ന കമൻറ്റ് കണ്ടു. ശരിയോ തെറ്റോ എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സ്ഥലത്തൊക്കെ മാളുകൾ വരും, അല്ലാത്ത സ്ഥലത്തൊന്നും വരില്ല. അതെന്താ കാരണം, വേറെന്തോ ലക്ഷ്യമുണ്ടോ, അറിഞ്ഞൂടാ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മാളുകൾ കേന്ദ്രീകരിച്ച് NIA റെയ്ഡ് എന്ന് ഇന്നലെയും ഇന്നും വാർത്ത വന്നു, സത്യമാണെങ്കിൽ. അപ്പം അതിനകത്തുള്ളത് വേറെ എന്തോ ഉണ്ട്. അപ്പം ഈ മാള് തുടങ്ങുക, വലിയ വലിയ രീതിയിലുള്ള ഇൻഡസ്ട്രി തുടങ്ങുക, രജോ ഗുണമാണ്. രജോ ഗുണമുണ്ടെങ്കിലേ വെല്ലുവിളികൾ ഏറ്റെടുത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിനകത്ത് നടക്കുന്നത് തമോ ഗുണമാണെങ്കിൽ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ വെറും എക്സ്പ്ലനേഷനിലൂടെ സാധിക്കും, ഇതുമാതിരിയുള്ള എക്സ്പ്ലനേഷനിലൂടെ സാധിക്കും. അതുകൊണ്ട് രജോ രാഗാത്മകം വിദ്ധി ബന്ധനത്തിൻ്റെ പരമകാഷ്ഠയിലൂടെ പോകുന്നതാണ് രജോ ഗുണം. അത് ബന്ധനമാണ്. എൻ്റെ കസേര, എൻ്റെ സ്ഥാപനം, എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവണം, എനിക്ക് പേരുണ്ടാവണം, എൻ്റെ വീഡിയോ വരണം, ഞാൻ സഹായിച്ചതായിട്ട് ലോകം മുഴുവൻ അറിയണം, അത് എൻ്റെ വിഭാഗത്തിനെയാണ് സഹായിച്ചതെന്ന് അറിയാതെ ഇരിക്കാൻ അഞ്ചു പേര് എൻ്റെ വിഭാഗത്തിലുള്ളവരെ സഹായിക്കുമ്പോൾ ഒന്ന് രണ്ട് പേര് മറ്റുള്ളവരെയും സഹായിക്കണം, അതെടുത്തു പറയണം, അത് കാവ്യ കൊടുത്ത ബ്രഹ്മാനന്ദനെ പോലെയുള്ള ചില സ്വാമിമാരെ കൊണ്ട് പറയിപ്പിക്കണം, മറ്റു ചിലരെ കൊണ്ട് അത് പറയിപ്പിക്കണം, അതാണ് രജോ ഗുണം. പക്ഷേ അത് തിന്മയിലേക്ക് ചെന്നെത്തി അത് തീവ്രവാദത്തിനും മറ്റെല്ലാത്തിനും കാരണമാകുമെങ്കിൽ രജോ ഗുണത്തിൽ നിന്ന് ചാടി അത് തമോ ഗുണത്തിലേക്ക് പോയി. ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് ഉപയോഗിച്ച് തന്നെ നമുക്ക് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണത്തിനെ കുറിച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കും. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളുകൾ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. അത് പലർക്കും അറിയാവുന്നതുമാണ്. നമ്മൾ പറഞ്ഞതിന് ശേഷം അറിയിക്കേണ്ട ഒരു വാർത്താ പ്രാധാന്യം ഉള്ളതല്ല. സംഭവിക്കുന്നത് ഓൺലൈൻ ചാനലുകളിൽ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതാണ്. വളരെ കൂളായിട്ട് മാറ്റിയല്ലോ, ഷേവ് ലക്ഷദ്വീപുകാരോ ഒരാളും മിണ്ടുന്നില്ല. എന്തേ, ഈ ആഴ്ച മുതൽക്ക് വെള്ളിയാഴ്ച ഹോളിഡേ എന്നുള്ളത് ഞായറാഴ്ച ശനി ഞായർ ഹോളിഡേ ആക്കി, ആരാ മിണ്ടാത്തത്, എന്താ മിണ്ടാത്തത്. ചില സ്ഥലങ്ങളിലൊക്കെ മുസ്ലിം ഭൂരിപക്ഷമാണെങ്കിൽ വെള്ളിയാഴ്ച ഹോളിഡേ, ഞായറാഴ്ച വർക്കിംഗ് ഡേ, ലോകം മുഴുവനും ശനി ഞായറും വർക്കിംഗ് ഡേ, ഇവിടെ മാത്രം. ഇത് മറ്റേ സൗദി അറേബ്യമാരുള്ള രാജ്യമൊന്നുമല്ല. അപ്പോൾ വെള്ളിയാഴ്ചത്തെ ഹോളിഡേ മാറ്റി നേരെ ഇന്ത്യയിലെ മറ്റെല്ലാ സ്ഥലത്തും എപ്പോഴാണോ ഹോളിഡേ അപ്പുറത്തേക്കാക്കി. അത് തന്നെ, വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. വോട്ടേഴ്സ് IDയും ബാക്കിയുള്ളതും കൂടി ചേർത്തു. അത് അത്യാവശ്യമാണ്, അതങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാത്വിക ലക്ഷ്യത്തോടുകൂടി സാത്വിക കർമ്മങ്ങൾ ചെയ്യുക. ചിലപ്പോൾ സാത്വിക ലക്ഷ്യത്തോടുകൂടി രാജസീക കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷെ സാത്വിക രാജസീക ലക്ഷ്യത്തോടുകൂടി താമസിക കർമ്മം ചെയ്യുമ്പോഴാണ് ഹിഡൻ അജണ്ട ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. പലപ്പോഴും ഇത്രയും അധികം തിന്മകൾ ഒന്നാലോചിച്ച് നോക്കുക. വളരെ കൃത്യമായിട്ട് നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ സാറ് പറഞ്ഞിട്ടുണ്ട്, 150 കിലോമീറ്റർ ദൂരം ഈ KRI പോകുന്നത് പാടത്തു കൂടിയാണ്. പാടത്തെ എത്രയധികം ഫില്ല് ചെയ്താലും എന്തെല്ലാം നിങ്ങൾ ചെയ്താലും ശരി, പാടത്തു കൂടെ റെയിൽ പോകുമ്പോൾ 80 കിലോമീറ്ററിൽ കൂടുതൽ പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ KRI 150 കിലോമീറ്റർ 160 കിലോമീറ്റർ പോകുമെന്ന് പറയുന്നത് എന്താ? മലയാള മനോരമ കൊടുത്തിരിക്കുന്നത്, എന്താ ഓൺലൈൻ ചാനലുകൾ കൊടുത്തിരിക്കുന്നത്, എല്ലാ ചാനലുകളും അദ്ദേഹം പ്രസ് കോൺഫറൻസ് നടത്തിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു. ഞാനപ്പോൾ ആലോചിച്ചത് വിപ്രാഹ സന്തു നിർഭയ, സാത്വിക ലക്ഷ്യമേ ഉള്ളൂ ഈ ശ്രീധരന്. 87 വയസ്സായി ആ മനുഷ്യന്, അദ്ദേഹം സാത്വിക ലക്ഷ്യത്തോടു കൂടിയാണ് കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന് ഹിഡൻ അജണ്ട ഒന്നുമില്ല. മാത്രമല്ല, നമുക്ക് KRI റെയില് വേണം എന്നുള്ളത് അതിൽ അദ്ദേഹത്തിന് ഒരു എതിർപ്പുമില്ല. പക്ഷെ ഇങ്ങനെയല്ല അതിനു വേണ്ടി ചെയ്യേണ്ടത്.
പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ, അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ്, ജനങ്ങൾക്കുണ്ടാവുന്ന ഇമ്പാക്റ്റ്, മറ്റ് പാരാമീറ്റേഴ്സ്, അത് ഏതിൽ കൂടിയാണ് പോകുന്നത്, അത് നോട്ടിഫൈ ചെയ്യുമ്പോൾ ആരിൽ നിന്നൊക്കെ ലാൻഡ് കിട്ടുകയാണ്, ആ ലാൻഡ് മേടിച്ചു കഴിഞ്ഞാൽ കേറയിൽ പോകുന്ന വഴികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം കൂടി ചേർത്ത് തട്ടിക്കൂട്ടിയിട്ട് ഉത്തരം കൊടുത്താൽ നടത്തുന്നതാണോ കേരയിൽ എന്നൊരു ചോദ്യം. അപ്പോൾ നല്ലത്, അപ്പോൾ എന്താ നമ്മൾ സാത്വിക ലക്ഷ്യത്തോടു കൂടിയാണ് മെട്രോമാൻ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം രാജസികമാണ്, വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഒരു ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റിയാണ്. പക്ഷേ അതിന് ചോദ്യം ചെയ്തത് താമസികമായിട്ടുള്ള ആക്ടിവിറ്റികളെയാണ് മെട്രോമാൻ രാജസികമായിട്ട് പ്രസൻറ്റ് ചെയ്ത സാത്വിക ലക്ഷ്യത്തോടുകൂടി പ്രസൻറ്റ് ചെയ്തതിൽ എന്ത് ഭംഗിയായിട്ടാണ് സത്വരജസ്തമോ ഗുണം നമുക്ക് ബന്ധപ്പെടുത്താൻ സാധിക്കുക, അല്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. മനസ്സിൽ മുഴുവനും സാത്വിക ലക്ഷ്യം, പറഞ്ഞിരിക്കുന്നത് മുഴുവനും രാജസികമായ ഭരണവ സംബന്ധമായ കാര്യങ്ങൾ, ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് താമസികമായിട്ടുള്ള കാര്യത്തിന് ഇത് ഉപയോഗിക്കാൻ പോകുന്നു, അത് അരുത് എന്നുള്ളതാണ്. സിമ്പിൾ അല്ലേ? അപ്പൊ നോക്കാം, തൻ നിബന്ധനന്തി കൗന്ദേയ കർമ്മസംഖേന ദേഹിന. അല്ലയോ കുന്തിപുത്ര, രാജസികമായിട്ടുള്ള ഗുണങ്ങള്, രാജസികമായിട്ടുള്ളതെല്ലാം എന്തിനോട് ബന്ധിക്കുന്നു? കർമ്മത്തിനോട്. കർമ്മം ആക്ടിവിറ്റി, കേരയിൽ എന്ന ആക്ടിവിറ്റിയെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. കേരയിൽ എന്ന ആക്ടിവിറ്റിയെ കുറിച്ച്, പ്രോജക്റ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ? കർമ്മസംഖേന ദേഹിനം, കർമ്മത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. സാത്വികം ചിന്തകളോട് ബന്ധപ്പെട്ടിരിക്കാം, വീക്ഷണത്തോട് ബന്ധപ്പെട്ടിരിക്കാം, ലക്ഷ്യത്തോട് ബന്ധപ്പെട്ടിരിക്കാം, വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കാം, ഇത് കർമ്മത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്ത് രസ ഭഗവത്ഗീത പറയാനെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. കാരണം ഇന്നത്തെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഈ കേരളത്തിൽ തന്നെ നടക്കുന്നതിൻ്റെ ഉദാഹരണം എടുത്തുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളതൊരു പുണ്യമല്ലേ? അതൊക്കെ കേൾക്കാൻ നിങ്ങളെപ്പോലെയുള്ള കുറേ പേരെൻ്റെ മുമ്പിലുണ്ടാവാം, അത് അതിനേക്കാളും സന്തോഷമുള്ള കാര്യമാണ്. അപ്പം യഥാർത്ഥത്തിൽ രജോ രാഗാത്മകം വിദ്ധി, അല്ലയോ അർജുന, അല്ലയോ മനുഷ്യരെ, ബന്ധനമുണ്ടാക്കുന്ന ഒന്നാണ് രാജസിക ഗുണമെന്ന് നീ തിരിച്ചറിഞ്ഞാലും. തൃഷ്ണ, ഡിസയർ ഉണ്ടാവുക, എക്സ്പെക്ടേഷൻ ഉണ്ടാവുക, ആഗ്രഹങ്ങൾ ഉണ്ടാവുക, അത്യാഗ്രഹങ്ങൾ ഉണ്ടാവുക, തൃഷ്ണ, ദാഹം ഉണ്ടാവുക, എല്ലാത്തിനും തൃഷ്ണ, വെള്ളത്തിനുള്ളതല്ല അല്ലാത്തത് തൃഷ്ണ, സംഘം, ബോണ്ടേജ് ഉണ്ടാവുക, സമുദ്ഭവം, പലതും പലതും വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും പറ്റിച്ചെടുക്കാനും തട്ടിപ്പറിക്കാനുമുള്ള ഒരു അസാധാരണ ഇച്ഛാശക്തി ഉണ്ടാവുമ്പോഴാണ് അതിനെ നമ്മൾ എന്താ പറയുക, സംഘം, സമുദ്ഭവം, അത് ബന്ധനമുണ്ടാക്കുന്നതാണ് രജോ ഗുണം. അത് പ്രകൃതിയാണ് കൊടുക്കുന്നത്, ഈശ്വരനല്ല. ഈശ്വരൻ അതിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, അത് പ്രകൃതിയാണ് കൊടുക്കുന്നത്. തവ നിബദ്രന്തി, ആ ഡിസയർ ഉണ്ടാവുക, ബോണ്ടേജ് ഉണ്ടാവുക, അതെല്ലാം ഈ രജോ ഗുണത്തിൻ്റെ, പ്രകൃതി ഉണ്ടാക്കിയ ആ ശരീരത്തിലുള്ള രജോ ഗുണത്തിൻ്റെ ബന്ധനമാണ് എന്ന് ഹേ കൗന്ദേയ അറിയുക. അത് ആക്ടിവിറ്റിയും ആക്ഷനും ഓറിയൻറ്റഡ് ആണെന്ന് മറക്കാതിരിക്കുക. അത് ശരീരത്തെ കൊണ്ട് കൂടുതൽ കൂടുതൽ പണി ചെയ്യിപ്പിക്കുന്നു, കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നേടാനായിട്ട് എന്താ പറയുക, തത്രപ്പാടിൽ ഏർപ്പെടുത്തുന്നു. അത് രജോ ഗുണ സ്വഭാവമുള്ളവരാണെന്ന് അറിയുക. ഇത്രയും ധന്യമായ ഭഗവത്ഗീതയുടെ എല്ലാം മനസ്സിലാക്കുക. ഇത് മുഴുവനൊന്നും ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിലും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ധർമ്മത്തിലുള്ള വിവരണം. നമ്മുടെ മറ്റ് ഒരു മതം ആയിട്ടല്ല, ഇതൊക്കെ വിവരണമായിട്ടാണ്. ഡീപ്പ് സയൻസിലൂടെ പോയാൽ നമുക്ക് ഇവിടെ തന്നെ എത്താൻ സാധിക്കും. അതാണ്, അതാ നമ്മളുടെ സയൻസിലൂടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ. ഏത് ബ്രാഞ്ച് ഓഫ് സയൻസ് എടുത്താലും അതെല്ലാം ഈ വാക്കുകൾ ഉപയോഗിച്ച് പറയാൻ സാധിക്കും. നേച്ചർ എന്ന ഒറ്റ വാക്കുകൊണ്ട് എന്താണോ സയൻസ് ഉദ്ദേശിക്കുന്നത്, ആന്ത്രോപോളജി നരവംശാസ്ത്രം ഉദ്ദേശിക്കുന്നത്, എന്താണ് സോഷ്യോളജി ഉദ്ദേശിക്കുന്നത്, എന്താണ് കെമിസ്ട്രി ഉദ്ദേശിക്കുന്നത്, എന്താണ് ഫിസിക്സ് ഉദ്ദേശിക്കുന്നത്, എന്താണ് എൻവയോൺമെൻറ്റൽ സയൻസ് ഉദ്ദേശിക്കുന്നത്, എന്താണ് മൈക്രോബയോളജി ഉദ്ദേശിക്കുന്നത്, എന്താണ് ബയോകെമിസ്ട്രി ഉദ്ദേശിക്കുന്നത്, അത് തന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കൃഷ്ണൻ ഇതിനെക്കുറിച്ച് പ്രകൃതി സംഭവാ എന്ന വാക്ക് കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ വളരെ പ്രകൃതി സംഭവ ഗുണാഹ, പ്രകൃതി സംഭവ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ബ്രാഞ്ച് ഓഫ് സയൻസുമായിട്ട് ചേർക്കാൻ സാധിക്കുന്നതാണെന്ന് അറിയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധന്യമായ ഭഗവത്ഗീത ക്ലാസ് ഇങ്ങനെ എടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. 24-ാം തീയതി മുതൽക്ക് 4 ദിവസത്തേക്ക് ക്ലാസ്സുകൾ ഉണ്ടാവില്ല.
ഒരു തീർത്ഥാടനമാണ് 24 മുതൽക്ക് 28 വരെ. അപ്പൊ മിക്കവാറും ക്ലാസ്സുകളേ ഉണ്ടാവില്ല, തിരിച്ചു നാളെ ഉണ്ടാവും, ഫുള്ളി നാളെ ഉണ്ടാവും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. തിരിച്ചു വരുമ്പോഴത്തേക്കും നിങ്ങളൊക്കെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ധന്യമായി ഈ അനുഭവം അവസാനത്തെ ശ്വാസം വരെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭാര്യയും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴൊന്നും വരണ്ട, എല്ലാ ജോലിയും തീർത്തതിന് ശേഷം വന്നാൽ മതിയെന്ന് അവൾ നീങ്ങാന്ന് രാത്രി എന്നോട് പറഞ്ഞു. എൻ്റെ ഉറക്കത്തിൽ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ ഒന്നും വരണ്ട, അപ്പോൾ ഞാനിപ്പോഴൊന്നും പോവില്ല, ഞാൻ ഉണ്ടാവും എന്നുകൂടി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ യജ്ഞം തുടരുക തന്നെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥന, ദീർഘ ആയുര ആരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരവുത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പുനഃപുന പ്രാർത്ഥയാമി. പ്രഭോ സേവാവൃതാ ഭക്ത്യാ വയം സമ്പ്രാർത്ഥയാമഹേ കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ പ്രസാരാർത്ഥം സ്വസംസ്കൃതേ വിശ്വസ്യാഭ്യുദയോ യേന പ്രജാനാം ച രക്ഷണം സർവത്ര സർവദാ ശാന്തി സമാധാനം ച സർവദാ. കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും എൻ്റെ പ്രണാമം, പ്രണാമം, പ്രണാമം. കൃഷ്ണ.